അല്ലെങ്കിൽ പറയും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ്? എന്റെ വീട്ടിലെ ഈ ഫ്രണ്ടിൽ ഈ തൂക്കിയിരുന്ന ഈ വാൻഡറിങ് ജൂ, അതുപോലെ ഈ ഇപ്പുറത്ത് തൂക്കിയിട്ടിരുന്ന ഈ ടെട്ടൽ വൈന്, ഇതൊക്കെ ഭയങ്കര ബോറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളുടെ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞിട്ട് പോയി, എന്താണ് ആകെ കാട് പിടിച്ച് ആകെ നാശമായി, പമ്പിങ് കാടൊക്കെ വന്നിക്കണേ, എന്താണൊക്കെ വെട്ടി നശിപ്പിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് പോയി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ബോറാണെന്ന് അല്ല, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മളിത് ഈ ഇവിടെ പ്ലാന്റുകളൊക്കെ വെക്കുന്നത് വേറൊരാൾ വരുമ്പോൾ കാണുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവാൻ, നമ്മൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവാൻ എന്നൊക്കെ. ഇപ്പം നമുക്ക് മാത്രം ഉണ്ടായിക്കാണ്ട് അവർക്ക് ഇല്ലാതെ നിന്നിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊക്കെ വെട്ടി ഒഴിവാക്കാം. വെട്ടില്ലേ ഈ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം അനുഭവിക്കേണ്ട ഒരു 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 സാധനമല്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെ കിട്ടണ്ടേ? അപ്പൊ മറ്റുള്ളവർക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൽ നമ്മൾ മാത്രം സന്തോഷിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന കോലത്തിൽ സ്ഥലികളൊക്കെ മാറ്റാം. ഇത് കാണുന്നത് വേറെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ താഴ്ച കിട്ടുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ, ഇതിന് വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, വലിയ മുതലുകൊടുക്കില്ല, ഭയങ്കര നഷ്ടവുമില്ല. ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അല്ലേക്കും കൂടി അടിച്ചേക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ, പ്ലാന്റിൻ്റെ ഒരു വ്യൂ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട്, പുതിയ പുതിയ മോഡൽസ്, പുതിയ പുതിയ ഒരു വ്യൂ, ഒരു സംതിങ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, എനിക്ക് ഒന്ന് വെച്ച് അത് ബോറായി എന്ന് തോന്നുമ്പോൾ വേറൊരു മോഡൽ വെച്ച് സെറ്റാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ട് മുതൽക്കേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെക്കറേഷൻ വർക്കാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇൻട്രോയിൽ കുറച്ച് തള്ളൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. അത് രസത്തിന് തള്ളുകയാണ്, എല്ലാവരും തള്ളുക പോലെ. അതിപ്പം ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഒരു സ്പാർക്ക് ഉണ്ട്, അതൊക്കെ ആ സംഭവം ശരിയാണ്. നമ്മൾ കുറ്റമായിട്ടൊന്നും കാര്യമില്ല. കുഞ്ഞു കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പം ഇത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ സംഗതി. കാരണം കുറേ കാലമായി ഞാനതിങ്ങനെ കറക്റ്റനായിട്ട് തൂക്കിയിടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ ടട്ടൽ വൈൻ ഉണ്ടായിരുന്നു ഇവിടെ, ഇതിൽ കിളിയാളുണ്ടായിരുന്നു, അഞ്ചാറ് കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം അത് അവർ പോയി, അവർ പ്രസവം കൂടിയിരിക്കും. പിന്നെ മുടിയാഴ്ചയിലൊക്കെ കഴിഞ്ഞിക്കാണ്ട് അവർ ഊട്ടിക്ക് ടൂറ് പോയി. അപ്പോൾ പിന്നെ അത് പിടിച്ച് വലിച്ച് താഴത്ത് കിട്ടുക, അത് കേടാണ്, കേട് വന്നിരിക്കണേ ഏകദേശം. അപ്പോൾ അത് ഒഴിവാക്കി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് കംപ്ലീറ്റ് മുറിച്ചിടാമെന്ന് കയറ്റി. അതേപോലത്തെ അവിടെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ടെട്ടൽ വൈൻ അത് വെട്ടിയിട്ട് ഈ ഫ്രണ്ടേജ് ഒരു വേറൊരു രീതിയിലേക്ക് മാറ്റുക. നമ്മൾ എപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വലിച്ചൂരിയെടുക്കുമ്പോൾ, അങ്ങനെ നല്ല തിക്നെസ്സിൽ ബുഷിയായ പ്ലാന്റുകൾ ഇതുപോലെ വലിച്ചൂരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല കടന്നൽ കൂടെ ഉണ്ടാവും. കിട്ടിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയതാണ്, ഒരു ലക്ഷം ഇല്ല, വേറെ ലെവലാണ്. അപ്പോൾ ദാ ആ സാധനം അവിടെ നിന്ന് പോയപ്പോൾ എന്താ പറയുക, തുണി കഴിച്ചിട്ട് മയ്യായി പോകും വീടിൻ്റെ ഫ്രണ്ട്. അതേപോലെ ഇവിടെ ഈ ടെട്ടൽ വയലും പോയപ്പോൾ മൊത്തത്തിൽ ഭയങ്കര വെളിച്ചം, എന്തൊക്കെയോ ഒന്ന് കുറഞ്ഞ പോലെ. ട്രൗസർ ഇടാതെ നടക്കണമായിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം. അപ്പോൾ ഇതെന്താ, ഇതിൽ ഞാൻ വെച്ചിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മറ്റേ പാത്തിയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ പിന്നെ വാർപ്പിൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്, മുകളിൽ നിന്ന് വെക്കുന്ന വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്തിയില്ല, ആ പാത്തിയായിരുന്നു. അതുപോലെ ടെട്ടൽ വയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ പി വി സി പൈപ്പിലാട്ടാ. 3 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് പല പ്ലാന്റും വെക്കട്ടോ. വാട്ടർ പ്ലാന്റ് വരെ, വാട്ടർ പ്ലാന്റ് വെക്കണമെങ്കിൽ നല്ല അടിപൊളി സ്നീക്ക് ഇട്ടാണ് സെറ്റാക്കേണ്ടി വരും. അങ്ങനെ വെക്കുക, അതുപോലെ ഇതേപോലത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കി വെക്കുക, നല്ല രസമാണ്. അപ്പോൾ ഇനി അതായത് നമുക്ക് ഇവിടെ കുറച്ച് പ്ലാന്റുകളും കൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. നമ്മളടുത്തിപ്പോൾ ഈ പറഞ്ഞമായി ടെട്ടൽ വൈനും കളി ചെറുപ്പം തന്നെ ഉള്ളു, ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് വെച്ചിട്ട് ആ ഒരു ഭംഗിയാണ് ആസ്വദിക്കുക. അതിപ്പോൾ നടക്കൂ. Thank you.
അപ്പൊ മുത്തുമണീസ് ഈ ഏരിയ ഏകദേശം സെറ്റായി. മൂന്ന് കലീസിയ ബോളും, ഇത് ബോൾ ആയിട്ടില്ല, ആവണം, കുറച്ച് സമയം എടുക്കും. അപ്പൊ മൂന്ന് കലീസിയ ബോളും രണ്ട് ടെക്കുവായും നല്ല ലുക്കിക്കാരും അടിപൊളിക്കാരും. പിന്നെ പ്ലാനുകളുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് വെട്ടിക്കൊടുക്കണം, അതിൻ്റെ സെയിൽസിനനുസരിച്ച്, അത് നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ലുക്ക് വരുള്ളൂ. അപ്പം ഈ ഏരിയ നമ്മുടെ ഫ്രണ്ടിൽ ആ വാൻഡ്രിജ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് മൂന്ന് കലീസിയ ബോൾ, ഈ ബോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇവിടെ അടുത്ത ദിവസം. അപ്പോൾ ഇതൊരു ബോൾ ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. അതേപോലെ ടെട്ടൽ വൈനും അത്ര തിക്നെസ്സൊന്നുമില്ല, ഇതാ കണ്ടില്ല, ആയി വരുന്നുള്ളൂ, അടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഏരിയ ഇവിടെ ഇങ്ങനെയാണ് സെറ്റാക്കി, അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി അപ്പുറത്തെ സൈഡ് അവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഏരിയ ഉണ്ട്, ഇവിടെ ഇങ്ങനെ കാലിയാണ്. അപ്പോൾ ഇവിടെയും കൂടി എന്തെങ്കിലും ഒന്ന് കുത്തി കയറ്റണം. ഞാൻ ആലോചിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു ഈ സാധനം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അതേ ഒരു സെറ്റപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങേപ്പുറത്ത് നമുക്ക് ഇവിടെ നമുക്കൊരു നമ്മളുടെ മറ്റേ കലീസിയ പൂ ഉണ്ടല്ലോ, ആ തലക്കള്ള അത് അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ ഈ കലീസിയ പൂ ഒന്ന് വെട്ടി സെറ്റാക്കിയാണ്ട് ഇത് എടുത്തുകൊണ്ട് ആ തലക്കൊക്കെ മാറ്റാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തുമണി നമ്മളെ കലീസിയ പൂവിനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നാണ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടച്ച് പോയിനും കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട്. തൽക്കാലത്ത് ഇങ്ങനെയാണ് ഫോട്ടോ ഇടാം, ഇത് തൽക്കാലത്തിനാട്ടോ, ഇത് മാറ്റും. ഇത് എന്താ പറയുക, ഒരു ലുക്കായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു പുഷ്ടിപ്പ് കാരണം ഇവിടെ ഒരു എന്താ സംബന്ധിച്ചിട്ടുണ്ട്, ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ആ ടച്ചിൽ പോയി നിന്ന സ്ഥലത്ത് ഇത് മൂന്നെണ്ണം അങ്ങ് നിൽക്കുമ്പോഴുള്ള ഒരു പോരായ്മ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പുത്തുമണീസ് നമ്മളെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ, പ്ലാന്റുകളൊക്കെ ചേഞ്ച് ചെയ്ത്, അതേപോലെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി, ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് ഇവിടെ നമ്മൾ ടെട്ടൽ വൈൻ ആദ്യം വെച്ചിരുന്നത്. പക്ഷേ ആ ടെട്ടൽ വൈൻ കണ്ടിട്ട് എനിക്കൊരു പുഷ്ടിപ്പ് തോന്നുന്നില്ല, എന്തോ ഈ കളർ കോമ്പിനേഷൻ ഇങ്ങനെ കറക്റ്റായി വരാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ തോന്നി. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇതാ ഇവിടെ നല്ല വാൻഡ്രിഞ്ചുവിൻ്റെ ഒരു പോട്ടുണ്ടായിരുന്നു, അതവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ കറക്റ്റായി, മറ്റവിടെ ഗ്രീൻ ആയതുകൊണ്ട് അവിടെയും ഗ്രീൻ, ഇപ്പുറത്തും ഗ്രീൻ, മൊത്തം ഒരു ഗ്രീനിഷ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി ഗ്രീൻ ആണല്ലോ നമ്മൾ പെന്നി പോയിട്ട് എടുക്കണേ. അപ്പോൾ കാന്താരി ഇവിടെ ഇരിക്കുന്നുണ്ട്. കാന്താരിയ, ഇതിന് പേരെന്താ, ഇതിന് പേരെന്താ, ഉറക്കനെ പറയേ, ടെട്ടൽ വളീനെ, ഇതിൻ്റെ പേരോ, ഇത് കളിച്ചാറി പെഞ്ചോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ, ലൈക്ക് ചെയ്യാൻ പറയും. കോട്ടിൽ എന്തോ നിറച്ച് വെച്ചിട്ട് എന്തോ സാധനം ഉണ്ട്, മിഠായി എന്തോ തിന്നാണ് എല്ലാത്തിനും അത്. അപ്പോൾ ഇതാ ഫ്രണ്ടേജും അടിപൊളിയായി, സൂപ്പറായി. മറ്റേ ഒരു എന്താ പറയുക, ആ മൊത്തത്തിൽ ഇങ്ങനെ മൂടി പോയി കിടന്ന ആ ലുക്ക് പോയി. പിന്നെ ഇത് ഞാൻ എന്താ കവടിമടിയൊക്കെ മുട്ടിക്കാണി, ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവക്കൊന്ന് സെറ്റായി വരാണ്ട് കേട്ടോ. ഒരു ബോൾ ആയിട്ടില്ല, കലീസിയ ബോൾ ആയിട്ടില്ല, ആവും. പിന്നെ അവിടുന്ന് ആ മറ്റേ കലീസിയ പുയു നമ്മൾ അവിടുന്ന് എത്തിന് പോരാത്ത അവിടെ ഒരു ടെട്ടൽ വൈന് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ മുത്തുമണീസ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രസമാണ് ഒരു നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള പ്ലാന്റുകളുടെയൊക്കെ ആ മോഡൽ, ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ഇന്ന് കണ്ടതായിരിക്കരുത്, നാളെ കാണാം. അപ്പോൾ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. എനിക്കതൊരു ഹോബിയാണ്. പിന്നെ ഇൻട്രോയിൽ പറഞ്ഞതൊക്കെ തള്ളാണ് കേട്ടോ, അതൊന്നും നോക്കണ്ട, അതൊക്കെ നമുക്കൊരു തുടക്കം കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയേണ്ടി വരും. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മുത്തുമണീസ് സ്റ്റാറ്റ് പറഞ്ഞാളെ, സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയും. ആ അക്കീം ചെയ്യട്ടെ എല്ലാവരും. അപ്പം പിന്നെ ലൈക്ക് അടിക്കാൻ പറയും. ആ അപ്പം ടാറ്റാ, ബൈ, സീ യൂ.